പ്ലസ് വൺ കെമിസ്ട്രി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യ പരമ്പര പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രി പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിലെ ഇന്നത്തെ ചോദ്യം ചാപ്റ്റർ വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. സ്റ്റേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്, ദാറ്റ് സ്റ്റേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ടു എലമെന്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, the different masses of one of the elements that combined with a fixed mass of the other element are in a simple whole number ratio. Statement onnodu parayam, if two elements can combine to form more than one compound, the different masses of one of the element that combined with a fixed mass of the other element are in a simple whole number ratio ennalladana statement. ini ad engane illustrate cheyam, explain cheyam ennalladana. രണ്ട് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. നിങ്ങൾ എക്സാമിന് മാർക്ക് നോക്കിയിട്ട്, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കേണ്ടത്, ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് വി കൻ കൺസിഡർ ടു എലമെന്റ് കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നു. ഇവിടെ കാർബൺ, ഒരു കാർബണും ഒരു ഓക്സിജനുമാണ്. ഇവിടെ ഒരു കാർബണും രണ്ട് ഓക്സിജനുമാണ്. സോ കാർബണിന്റെ മാസ് ഇവിടെ ഫിക്സഡ് ആണ്. ഇനി അത് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. ഇവിടെ ഒ ടു ആണ്, ദാറ്റ് ഈസ് 32. 16:32 ഓക്സിജൻ റേഷ്യോ ആണ്. ഒരു എലമെന്റ് ഫിക്സഡ് മാസ് ആണ് നമ്മൾ പറയുന്നു, മറ്റേ എലമെന്റിന്റെ റേഷ്യോ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ദ റേഷ്യോ ബിറ്റ്വീൻ ടു ഓക്സിജൻ ആറ്റംസ് ആണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16:32 ഈക്വൽ ടു 1:2. അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇനി ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ഈസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം H2O and H2O2. same way നമ്മൾ അളവിച്ചാൽ ഇവിടെ ഹൈഡ്രജന്റെ മാസ് ഫിക്സഡ് ആണ്. സോ ദ റേഷ്യോ ബിറ്റ്വീൻ ടു ഓക്സിജൻ ആറ്റം ഈക്വൽ ടു 16:32. ഒരു ഇവിടെ ഒരു ഓക്സിജൻ ആണ്, ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1:2 എന്ന് നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളതാണ്. അപ്പൊ ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ്. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനേഷൻ പറയാം, the same compound always contain the same elements combined in a fixed ratio by mass. നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി, അതൊന്നുകൂടി പറയാം. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്യുക, അതിന്റെ ഇലസ്ട്രേഷൻ. നമ്മൾ ഏതൊരു കോമ്പൗണ്ടും എടുക്കാം. ഫോർ എക്സാമ്പിൾ, വി കൻ ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു എലമെന്റിലുള്ള ഈ കോമ്പൗണ്ടിലുള്ള എലമെന്റ്സ് ആരൊക്കെയാ? കാർബണും ഓക്സിജനും ആണ്. കാർബൺ ഈസ് ടു ഓക്സിജൻ ഇവിടെ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 12:32 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ 12:32 ആണ് ഈ കാർബണിന്റെ റേഷ്യോ. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:8 എന്ന് നമുക്ക് ആ രണ്ട് എലമെന്റിന്റെ റേഷ്യോ, നമുക്ക് ഫിക്സഡ് റേഷ്യോ ആയിരിക്കും. ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റുകളുടെ റേഷ്യോ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇനി നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ഇൻ H2O ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ, ദാറ്റ് ഈസ് 2:16, 1:8 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റിന്റെ, ഒരു കോമ്പൗണ്ടിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ റേഷ്യോ എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ ഇത് ഒന്നാമത്തെ ചാപ്റ്ററിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ പറയുന്ന രണ്ട് ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക ഒരു പ്രാവശ്യം, ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോ നമുക്ക് അടുത്തൊരു ചോദ്യവുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.